പോക്കുവരവ് എന്ന് കേട്ടിട്ടില്ലാത്തവർ ചുരുക്കമാണ്. ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ് പോക്കുവരവ്, പോക്കുവരവിന്റെ നിയമവശങ്ങൾ എന്തൊക്കെ, പോക്കുവരവ് ചെയ്യുന്നത് എങ്ങനെ, കൂടാതെ ചില പ്രധാനപ്പെട്ട സംശയങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഭൂമിയുടെ കൈമാറ്റവുമായി ബന്ധപ്പെട്ടതാണ്. കൈമാറ്റം പല വിധത്തിലാകാം. അതിൽ ഏറ്റവും പ്രധാനം സെയിൽ അഥവാ വിൽപ്പന വഴി ഭൂമി കൈമാറുന്നതാണ്. കൂടാതെ ഫാമിലി സെറ്റിൽമെന്റ്, പാർട്ടീഷൻ, റിലിങ്ക്വിഷ്മെന്റ്, റിലീസ്, സറണ്ടർ, കോംപ്രമൈസ്, ചാർജ്, എക്സ്ചേഞ്ച്, ഗിഫ്റ്റ്, ക്ലെയിംസ്, സക്സഷൻ, ഇങ്ങനെ പല പല മാർഗങ്ങളിൽ കൂടി ഭൂമി കൈമാറി ലഭിക്കാം. ഇപ്രകാരം ഭൂമി ലഭിച്ചാൽ വളരെ അത്യന്താപേക്ഷിതമായി ചെയ്യേണ്ട ഒരു നടപടിയാണ് പോക്കുവരവ്. പോക്കുവരവ് ചെയ്യുന്നത് റവന്യൂ ഓഫീസുകൾ വഴിയാണ്. കൈമാറ്റം നടത്തുന്ന ആളിൽ നിന്ന് ഭൂമി പോകുന്നു, കൈമാറി ലഭിക്കുന്ന ആൾക്ക് ഭൂമി വരുന്നു എന്ന അർത്ഥത്തിലാണ് പോക്കുവരവ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. രജിസ്റ്റേർഡ് ഭൂമികൾ മാത്രമാണ് ഇപ്രകാരം കൈമാറാവുന്നത്. ഇവ സ്വകാര്യ ഭൂമികളാണ്, രജിസ്ട്രിയിലാണ് അവ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനാൽ പോക്കുവരവിന്റെ ആദ്യഘട്ടം ആരംഭിക്കുന്നത് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്നാണ്, അതായത് രജിസ്ട്രിയിലാണ്. ഭൂമി കൈമാറുന്ന ആളാണ് അവിടെ അപേക്ഷ നൽകേണ്ടത്. ഇതിനായി ഫോറം 1 ഉപയോഗിക്കണം. ഈ ഫോറത്തിലെ ഷെഡ്യൂളിൽ പറയുന്ന എന്റെ പേരിലുള്ള ഭൂമി ഇന്നയാളുടെ പേരിലേക്ക് മാറ്റി നൽകണമെന്ന അപേക്ഷയാണിത്. കൈമാറി കിട്ടുന്നയാൾ ഭൂമി എന്റെ പേരിലേക്ക് മാറ്റിത്തരണമെന്ന അപേക്ഷ കൂടി അടിയിൽ ചേർത്തിട്ടുണ്ട്. കൈമാറ്റം സംബന്ധിച്ച മതിയായ സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കിയ ആധാരം കൂടി ഈ അപേക്ഷയോടൊപ്പം രജിസ്ട്രിയിൽ സമർപ്പിക്കുന്നു. അറ്റസ്റ്റേഷൻ എന്ന പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ആധാരം തയ്യാറാക്കുമ്പോൾ ലൈസൻസ് ഉള്ള സർവേയറെ കൊണ്ട് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയിരിക്കണം എന്നതാണ്. വില്ലേജ് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള FMB എന്ന ഫീൽഡ് മെഷർമെന്റ് സ്കെച്ചും BTR പകർപ്പും വെച്ച് വേണം ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ. ഫീൽഡ് മെഷർമെന്റ് സ്കെച്ചിലെ F ലൈനുകളും G ലൈനുകളും പോയിന്റുകളും കൃത്യമായി കണക്കാക്കി അതിൽ കൈമാറുന്ന വസ്തുവിന്റെ അതിർത്തികൾ താൽക്കാലികമായി സ്ഥാപിച്ച് സബ് ഡിവിഷൻ സ്കെച്ച് വരച്ച് തയ്യാറാക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്? ഭാവിയിൽ അതിർത്തി തർക്കം വന്നാലും അവകാശ തർക്കം വന്നാലും പരിപൂർണമായ നിയമ സംരക്ഷണം ലഭിക്കും. എന്നാൽ അളവുതൂക്ക നിയമപ്രകാരവും അതിരടയാള നിയമപ്രകാരവും ഭൂമിയുടെ യഥാർത്ഥ സർവേ നമ്പർ കണ്ടുപിടിച്ച് അളന്ന് തിട്ടപ്പെടുത്തി സബ് ഡിവിഷൻ സ്കെച്ച് തയ്യാറാക്കി അല്ല ഭൂമി കൈമാറിയതെങ്കിൽ ആധാരത്തിന് നിയമസാധുത ഉണ്ടായിരിക്കുകയില്ല. കോൺട്രാക്ട് എഗൻസ്റ്റ് പബ്ലിക് പോളിസി, ആ ആധാരത്തിന് എൻഫോഴ്സിബിലിറ്റി ഉണ്ടായിരിക്കുകയില്ല. FMB BTR വെച്ചല്ല ഭൂമിയുടെ അതിരുകൾ തിട്ടപ്പെടുത്തിയതെങ്കിൽ സർവേ നമ്പർ പോലും മാറിപ്പോകാനും ആധാരം പരിപൂർണമായി ഫെയിലുവർ ആകാനും സാധ്യതയുണ്ട്. ആധാരത്തിൽ സർക്കാർ ഭൂമിയോ പുറംപോക്കോ കടന്നുകൂടാനിടയായാൽ കേരള ഭൂസംരക്ഷണ നിയമപ്രകാരം കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വരും. അതിൽ നിന്ന് ഒഴിപ്പിക്കുന്നത് മാത്രമല്ല, അവിടെ വരുത്തുന്ന ഇംപ്രൂവ്മെന്റുകൾ സർക്കാർ കണ്ടുകെട്ടുകയും സർക്കാർ ഭൂമി കൈക്കലാക്കുന്നതിനായി വ്യാജരേഖ നിർമ്മിച്ചതിന് അറസ്റ്റ്, ജയിൽ, തടവ് ശിക്ഷ, പിഴശിക്ഷ, ഇങ്ങനെ 3 വിധത്തിൽ നടപടികൾ നേരിടേണ്ടി വരും. ഇത് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യുന്നതും പോലീസ് നേരിട്ട് കേസെടുക്കുന്നതുമാണ്. ഇത് ജാമ്യമില്ലാ കുറ്റമാണ്. 7 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് വരുന്നത്. 2009 ഈ നിയമ ഭേദഗതി വന്നത്. സ്ഥലം കൈമാറുന്നയാളും സ്ഥലം ലഭിക്കുന്നയാളും സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തുന്നയാളും ആധാരം എഴുതുന്നവരും രജിസ്ട്രേഷൻ നടത്തുന്ന ഉദ്യോഗസ്ഥരും പോക്കുവരവ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരും എല്ലാം ഈ കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുന്നതാണ്. എല്ലാവർക്കും ഒരേ സ്കെയിലിൽ തന്നെയാണ് ശിക്ഷ പറയുന്നത്. സർക്കാർ ഭൂമിയുടെ ഭാഗം ഉൾപ്പെടുത്തി ആധാരം ചെയ്യാൻ നടത്തുന്ന പരിശ്രമങ്ങളും കുറ്റം പൂർണ്ണമായി ചെയ്തതുപോലെ കണക്കാക്കി ശിക്ഷ നൽകുന്നതാണ്. ഇപ്പോൾ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് സാറ്റലൈറ്റ് സർവേ പ്രകാരമാണ് റവന്യൂ സർവേ രേഖകൾ തയ്യാറാക്കി വരുന്നത്. ഇത്തരം റവന്യൂ രേഖകളുമായി ഭൂമിയുടെ സ്കെച്ച് പൊരുത്തപ്പെടാതെ വന്നാൽ ആധാരം ടോട്ടലി വേസ്റ്റ് ആകും. ഒരു ബാങ്ക് ലോൺ പോലും കിട്ടില്ല. അതുകൊണ്ട് പരിചയസമ്പന്നരായ സർവേയറെ കൊണ്ട് കൃത്യമായി സബ് ഡിവിഷൻ സ്കെച്ച് തയ്യാറാക്കി വേണം ആധാരം രചിക്കാൻ. ആധാരം ഡ്രാഫ്റ്റ് ചെയ്യുന്നത് ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ളത് അഡ്വക്കേറ്റ്സ് ആണ്. നിയമപരിജ്ഞാനം കുറഞ്ഞവർ തയ്യാറാക്കുന്ന ആധാരങ്ങളിൽ ഡിഫക്റ്റുകൾ കടന്നുകൂടാൻ ഇടയുണ്ട്. ബാങ്കിലോ മറ്റോ പരിശോധിക്കുമ്പോൾ മാത്രമേ ഡിഫക്റ്റുകൾ കണ്ടുപിടിക്കപ്പെടൂ. ഒരാധാരത്തിൽ നിരവധി നിയമങ്ങളുടെ പ്രഭാവം ഏറെയും കുറഞ്ഞും കടന്നു വരുന്നതാണ്. 1800 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടീസ് ആക്ട് മുതൽ ഈ അടുത്ത കാലത്തെ പരിസ്ഥിതി സംരക്ഷണ നിയമങ്ങൾ വരെ
ആധാരത്തെ ബാധിക്കും. ആധാരം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടിയന്തരമായി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ ഇവയാണ്: കൈവശം സ്ഥാപിക്കൽ, പോക്കുവരവ് ചെയ്യൽ. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ ഭൂമി നഷ്ടമാകുന്നതാണ്. കൈമാറ്റത്തിനുള്ള അപേക്ഷയും ആധാരവും ലഭിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രാർ അതിനുള്ള രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കി രജിസ്റ്റർ ചെയ്ത് വില്ലേജിലേക്ക് തണ്ടപ്പേർ മാറ്റത്തിന് അയക്കുന്നു. തണ്ടപ്പേർ മാറ്റത്തെയാണ് പോക്കുവരവ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിന് മുൻപ് ഇനി പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കും. കൈമാറി കിട്ടിയയാൾ ഭൂമി കൈവശത്തിലെടുത്ത് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടോ എന്ന്, മുൻ കൈവശക്കാരനെ പരിപൂർണമായി ഒഴിവാക്കിയിട്ടുണ്ടോ എന്ന്. ആധാരത്തിലെ ഷെഡ്യൂളിൽ പറയുന്ന ഭൂമിയും കൈവശ ഭൂമിയും തമ്മിൽ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന്. ഭൂമി സബ് ഡിവിഷൻ ചെയ്തിരിക്കുന്നത് റവന്യൂ രേഖകളുമായി യോജിക്കുന്നുണ്ടോ എന്ന്. ആധാരത്തിൽ പറഞ്ഞിരിക്കുന്ന അയൽവസ്തുക്കളുടെ വിവരം ശരിയാണോ എന്ന്. സർക്കാർ വക ഭൂമിയോ പുറംപോക്കോ കൈവശപ്പെടുത്തിയിട്ടുണ്ടോ എന്ന്. കൈമാറ്റം ചെയ്യപ്പെടുന്ന വസ്തുവിൽ ഏതെങ്കിലും സർക്കാർ ബാധ്യതകൾ നിലനിൽപ്പുണ്ടോ എന്ന്. ഭൂമി കൈമാറ്റം നടത്തിയപ്പോൾ സർക്കാരിന് ടാക്സ് ഫീസ് ഇനങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ റവന്യൂ നഷ്ടത്തിന് ഇടയായിട്ടുണ്ടോ എന്ന്. കൈമാറ്റം സംബന്ധിച്ച് ആർക്കെങ്കിലും തർക്കം നിലവിലുണ്ടോ എന്ന്. പോക്കുവരവ് അപേക്ഷകളെ മൂന്നായി തരംതിരിക്കുന്നു: കണ്ടസ്റ്റഡ്, അൺകണ്ടസ്റ്റഡ്, കേസസ് ഇൻവോൾവിംഗ് സബ് ഡിവിഷൻസ്. ഇതിൽ സബ് ഡിവിഷൻ ആവശ്യമില്ലാത്തതും തർക്കമില്ലാത്തതുമായ കേസുകൾ വില്ലേജിൽ തീർപ്പ് കൽപ്പിക്കുന്നു. സ്ഥലപരിശോധന നടത്തിയാണ് തീരുമാനം കൈക്കൊള്ളുന്നത്. തർക്കമുള്ളതും സബ് ഡിവിഷൻ ആവശ്യമുള്ളതുമായ കേസുകൾ തഹസിൽദാരുടെ ഓഫീസിലാണ് തീർപ്പാക്കുന്നത്. കേരള ഭൂനികുതി നിയമപ്രകാരമാണ് പോക്കുവരവ് ചെയ്യുന്നത്. സർക്കാർ ഭൂമികൾക്കൊന്നും ഭൂനികുതി അസസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമി പോക്കുവരവ് ചെയ്യാൻ കഴിയില്ല. ഭൂനികുതിയെ അടിസ്ഥാന നികുതി, ബേസിക് ടാക്സ് എന്നാണ് പറയുന്നത്. അസസിംഗ് അതോറിറ്റി തഹസിൽദാറാണ്. ഭൂമി സബ് ഡിവിഷൻ ചെയ്യുമ്പോൾ അടിസ്ഥാന നികുതി മാറ്റം വരാം. അതിനാലാണ് സബ് ഡിവിഷൻ കേസുകൾ അസസിംഗ് അതോറിറ്റി തീർപ്പാക്കണമെന്ന് പറയുന്നത്. പോക്കുവരവിനും കാനൻസ് ഓഫ് ടാക്സേഷൻ ബാധകമാണ്. ടാക്സിന്മേലാണ് രാഷ്ട്രത്തിന്റെ നിലനിൽപ്പ് എന്നതിനാൽ സ്ട്രിക്റ്റ് കൺസ്ട്രക്ഷനാണ് പരിഗണിക്കേണ്ടത്. ഈ ടാക്സിംഗ് നിയമങ്ങളുടെ ലക്ഷ്യം നികുതി ഈടാക്കൽ മാത്രമാണ്. അത് ടൈറ്റിൽ സംബന്ധിച്ച ആധികാരികമായ ഒരു രേഖയല്ല. ടാക്സ് ഒരിക്കൽ അസസ് ചെയ്ത് ഈടാക്കി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് സ്റ്റോപ്പ് ചെയ്യാൻ അസസിംഗ് അതോറിറ്റിയുടെ ഹയർ അതോറിറ്റിക്കോ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ കഴിയൂ. നികുതികളുടെ അസസ്മെന്റ്, ഈടാക്കൽ ഇവയിൽ ഇടപെടുന്നതിൽ നിന്നും സിവിൽ കോടതികളെ വിലക്കിയിട്ടുള്ളതാണ് നികുതി വസൂലാക്കൽ നിയമം സെക്ഷൻ 79. നികുതികൾ സാധാരണഗതിയിൽ സ്റ്റേ ചെയ്യാവുന്നവയല്ല. അതുകൊണ്ട് തന്നെ നികുതി പിരിച്ചെടുക്കാൻ ബാധ്യസ്ഥനായ ഉദ്യോഗസ്ഥർ അത് പിരിച്ചെടുക്കാതിരിക്കുന്നത് കുറ്റകരമാണ്. പോക്കുവരവ് നികുതി ഈടാക്കുന്നതിനുള്ള ഒരു ക്രമീകരണം മാത്രമാണ്. കൈവശക്കാരനിൽ നിന്നും അടിസ്ഥാന നികുതി യാതൊരു ഉപേക്ഷയും കൂടാതെ പിരിച്ചെടുക്കേണ്ടതാകുന്നു. അടിസ്ഥാന ഭൂനികുതി പിരിച്ചെടുക്കുന്നതിന് ഭൂമിയുടെ ടൈറ്റിൽ കൃത്യമായി കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ലാത്തതാണ്. രജിസ്റ്റേർഡ് ഭൂമിയിൽ കൈവശം സ്ഥാപിച്ചിരുന്നാൽ മതി. കോടതി കേസുണ്ടെങ്കിൽ ആ വിവരം രേഖപ്പെടുത്തി നികുതി അടച്ചു നൽകാവുന്നതാണ്. ഭൂമിയുടെ ഉടമസ്ഥത നിർണ്ണയിക്കാൻ പോക്കുവരവ്, തണ്ടപ്പേർ, കരമടച്ച രസീത് ഇവയ്ക്ക് യാതൊരു ആധികാരികതയും ഇല്ല. എന്നാൽ കൈവശം സംബന്ധിച്ച ഒരു തെളിവ് രേഖയായി മാത്രം ഇത് കണക്കാക്കപ്പെടുന്നു. ഭൂമിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് ആധാരമാണ്. പോക്കുവരവ് ചെയ്യുമ്പോൾ ഭൂമി കൈവശമുണ്ടെന്നത്, സർക്കാർ ഭൂമി ഉൾപ്പെട്ടിട്ടില്ലെന്നത് ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തേണ്ടത് ഭൂമി കൈമാറി കിട്ടിയവരുടെ ഉത്തരവാദിത്വമാണ്. ഭൂമിയുടെ കൈമാറ്റം, കൈവശം, പോക്കുവരവ്, ലൊക്കേഷൻ, പൊസഷൻ തുടങ്ങിയ എല്ലാ നടപടികൾക്കുള്ള ചെലവുകളും ഭൂമിയുടെ ഉടമസ്ഥർ തന്നെ വഹിക്കേണ്ടതാണ്. ഇതിനായി സർക്കാർ ഖജനാവിൽ നിന്നും പണം ചെലവാക്കാൻ നിയമം അനുവദിക്കുന്നില്ല. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം സ്വകാര്യ അവകാശമായി തീർന്നത്. കോടതി വഴി ഏതെങ്കിലും റിലീഫ് നേടണമെങ്കിലും മുഴുവൻ ചെലവും ഭൂ ഉടമകൾ തന്നെ കോടതിയിൽ കിട്ടണം. പിന്തുടർച്ച പോക്കുവരവ് നടപടികൾ ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. പോക്കുവരവുമായി ബന്ധപ്പെട്ട സംശയങ്ങളും അതുപോലെ നിങ്ങളുടെ കൂടുതൽ അറിവുകളും കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുവാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.